നമസ്കാരം. സഹപാഠിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നത്തെ നമ്മുടെ വിഷയം എക്സ്റേയുടെ കഥയാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കണ്ടുപിടുത്തങ്ങളുടെ ശ്രേണിയിൽപ്പെടുത്താവുന്ന ഒരു കണ്ടുപിടുത്തമാണ് എക്സ്റേയുടെ കണ്ടുപിടുത്തം. കാരണം ഒരുപാട് മേഖലകളിൽ, പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിൽ, ഏറ്റവും കൂടുതൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി വെട്ടിയൊരു കണ്ടുപിടുത്തമാണ് എക്സ്റേയുടെ കണ്ടുപിടുത്തം. അപ്പോൾ എക്സ്റേ എങ്ങനെ കണ്ടുപിടിച്ചു, അതിൻ്റെ പിന്നിലുള്ള കഥകൾ, അതിനേക്ക് പറ്റി നമുക്ക് സംസാരിക്കാം. ആദ്യം തന്നെ എന്താണ് എക്സ്റേ എന്ന് നമുക്ക് നോക്കാം. പ്രകാശത്തെ പോലെ തന്നെയുള്ള ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് എക്സ്റേ. അവയുടെ തരംഗ ദൈർഘ്യം 0.01 നാനോമീറ്റർ മുതൽ 10 നാനോമീറ്റർ വരെ വ്യത്യാസപ്പെടുന്നു. അവയ്ക്കിടയിൽ പലതരത്തിലുള്ള എക്സ്റേകൾ നമുക്ക് കാണാൻ പറ്റും. പ്രധാനമായും നമുക്ക് രണ്ട് തരത്തിലുള്ള എക്സ്റേസ് ആണ് അറിയപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് ഹാർഡ് എക്സ്റേകളും മറ്റത് സോഫ്റ്റ് എക്സ്റേകളും. പ്രധാനമായിട്ടും നമ്മൾ ഹാർഡ് എക്സ്റേകളാണ് കൂടുതലും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യം. അതിന് ഈ വസ്തുക്കളെ തുളച്ചു കിടക്കാനുള്ള ഒരു കഴിവ് സോഫ്റ്റ് എക്സ്റേകളെക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഹാർഡ് എക്സ്റേകളാണ് കൂടുതലായി പ്രചാരത്തിലുള്ളത്. ഏതൊരു തരംഗത്തിൻ്റെയും തരംഗ ദൈർഘ്യം കുറയും തോറും അവയുടെ ആവൃത്തി കൂടുകയും ഊർജ്ജവും അതിനനുസരിച്ച് കൂടുകയും ചെയ്യും. ഇതാണ് തരംഗങ്ങളുടെ പൊതുവെയുള്ള സ്വഭാവം. ഇപ്പോൾ എക്സ്റേകൾക്ക് ഹൈ എനർജിയാണ്. ഇപ്പോൾ ഹൈ എനർജിയുള്ള റേഡിയേഷൻസ് എല്ലാം വസ്തുക്കളെ തുളച്ചു കിടക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നമ്മളെടുത്ത് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ നമ്മുടെ വൈദ്യുതകാന്തിക തരംഗങ്ങളെല്ലാം ഒരു ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ് സ്പെക്ട്രം എന്ന് പറയും. അപ്പോൾ ഒരു സ്പെക്ട്രം എടുക്കുമ്പോൾ അതിൽ അൾട്രാ വയലറ്റിനും ഗാമ കിരണങ്ങൾക്കും ഇടയിലാണ് നമ്മുടെ എക്സ്റേകളുടെ സ്ഥാനം. എക്സ്റേകൾ എന്ന് പറയുന്നത് ഹൈ എനർജി റേഡിയേഷനാണ്. ഹൈ എനർജി ആയിട്ടുള്ള ഈ ഊർജ്ജം കൂടിയ തരംഗങ്ങൾ എന്ന് പറയും. അപ്പോൾ ഈ ഊർജ്ജം കൂടിയ തരംഗങ്ങളുടെ പ്രത്യേകത വസ്തുക്കളെ തുളച്ചു കിടക്കാനുള്ള കഴിവ് ഇവയ്ക്ക് കൂടുതലായിരിക്കും. ഗാമ തരംഗങ്ങളെ പോലെ തന്നെ, ഗാമ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്റേയെക്കാട്ടും പെനട്രേറ്റിംഗ് പവർ കൂടുതലുള്ള കിരണങ്ങളാണ് ഗാമ കിരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവയുടെ ശ്രേണിയിൽ തന്നെ പെടുത്താവുന്ന ഒരു കിരണം തന്നെയാണ് നമ്മുടെ എക്സ്റേ. 1785 വില്യം മോർഗൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഡിസ്ചാർജ് ട്യൂബുകൾ എന്ന് പറയുമ്പോൾ ഗ്ലാസ് ട്യൂബിനകത്ത് രണ്ട് ഇലക്ട്രോഡൊക്കെ വെച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അതിനകത്ത് വളരെ ഫീബിളായിട്ടുള്ള എമൗണ്ടിൽ ഗ്യാസസോ അങ്ങനെ എന്തെങ്കിലും നിറച്ചിരിക്കും. അതിലൂടെ നമ്മൾ വൈദ്യുതി കടത്തി വിടണം. എയറിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്ന പരീക്ഷണങ്ങൾ നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ് ഡിസ്ചാർജ് ട്യൂബുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ട്യൂബുകളിൽ അദ്ദേഹം പരീക്ഷണം നടത്തുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള കിരണം ഈ ട്യൂബിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെന്ന് അദ്ദേഹം അനുമാനിച്ചു, കണ്ടെത്തി. അപ്പോൾ അത് തിരിച്ചറിയാൻ അദ്ദേഹം ഫ്ലൂറസൻസ് സ്ക്രീനുകളൊക്കെയാണ് ഉപയോഗിച്ചത്, വില്യം മോർഗൻ. അങ്ങനെ ഇത് വളരെ കാലം മുമ്പത്തെ കഥയാണ്, 1785 നടന്ന സംഭവമാണ്. അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു എക്സ്റേ എന്ന് അദ്ദേഹം മനസ്സിലായിട്ടില്ലായിരുന്നു, ഇങ്ങനെ ഒരു കിരണം, ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു റേ അതിൽ നിന്ന് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നീട് ഒരുപാട് ശാസ്ത്രജ്ഞർ ഇതിൻ്റെ ഈ ഒരു കിരണത്തിൻ്റെ പിന്നാലെ അന്വേഷണത്തിൽ ഏർപ്പെട്ടു, പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. അവരിൽ പ്രധാനപ്പെട്ടതാണ് ഹംഫ്രി ഡേവി, മൈക്കിൾ ഫാരഡേ, അതുപോലെ നിക്കോള ടെസ്ല തുടങ്ങിയ നിരവധി ശാസ്ത്രജ്ഞർ ഈ ഒരു പരീക്ഷണങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങി, ഈ ഒരു ഇൻവിസിബിൾ റേ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട്. അങ്ങനെ 1895 വില്യം റോൺജൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിക്സ് പ്രൊഫസർ തൻ്റെ പരീക്ഷണശാലയിൽ നിരവധി കാഥോഡ് റേ ട്യൂബുകൾ അഥവാ ഡിസ്ചാർജ് ട്യൂബുകൾ ഉപയോഗിച്ച് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ കാഥോഡ് റേ ക്രൂക്സ് ട്യൂബ് എന്ന് പറയുന്ന പ്രത്യേക തരം കാഥോഡ് റേ ട്യൂബാണ്. അപ്പോൾ ഈ കാഥോഡ് റേ ട്യൂബിൽ അദ്ദേഹം കറുത്ത പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ട്, കറുത്ത കാർഡ്ബോർഡ് കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് അദ്ദേഹം എക്സ്പെരിമെൻ്റ് ചെയ്തു. എക്സ്പെരിമെൻ്റ് ചെയ്തപ്പോൾ അകലെയിരുന്ന ഒരു ബേരിയം പ്ലാറ്റിനോ സയനൈഡ് എന്ന് പറയുന്ന ഒരു ഫ്ലൂറസെൻ്റ് മെറ്റീരിയലിൽ പൂശി ഒരു സ്ക്രീൻ സ്ക്രീനിങ്ങനെ ആ സ്ക്രീനിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ഇൻവിസിബിൾ ആയിട്ടുള്ള ഈ അൾട്രാ വയലറ്റ് അതുപോലെയുള്ള കണ്ണിന് കാണാൻ കഴിയാത്ത റൈസ് തട്ടിക്കഴിഞ്ഞാൽ അത് തിളങ്ങും. അപ്പോൾ നമുക്കിപ്പോൾ വാച്ചിലൊക്കെ ഇരുട്ടിൽ തിളങ്ങുന്ന വാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഫ്ലൂറസെൻ്റ് മെറ്റീരിയലിൻ്റെ കഴിവാണ്. അപ്പോൾ ബേരിയം പ്ലാറ്റിനോ സയനൈഡ് എന്ന് പറയുന്ന ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ പൂശി ഒരു സ്ക്രീന് അകലെ ഇരുന്ന് പ്രകാശിക്കുന്നേറ്റ് അദ്ദേഹം കണ്ടു, നല്ല പച്ച നിറത്തിൽ പ്രകാശിക്കുന്നേറ്റ് കണ്ടു. റോൺജൻ തൻ്റെ കാഥോഡ് റേ ട്യൂബിൽ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ വോൾട്ടേജാണ് കടത്തിവിട്ടത്. അപ്പോൾ അങ്ങനെ കടത്തിവിട്ടപ്പോൾ തൻ്റെ കാഥോഡ് റേ ട്യൂബ് പൊതിഞ്ഞിരിക്കുന്ന ആ കറുത്ത കടലാസും കടന്ന് എന്തോ ഒരു രശ്മിയാണ് പുറത്തേക്ക് വന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഇത് കറുത്ത പേപ്പറിനെ തന്നെ തുളച്ച് കിടക്കാൻ കഴിവുള്ളൊരു, അല്ലെങ്കിൽ ഒരു കാർഡ്ബോർഡിനെ തന്നെ തുളച്ച് കിടക്കാൻ കഴിവുള്ള ഒരു പ്രകാശമാണെന്ന് അദ്ദേഹത്തിന് അപ്പോൾ മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഈ ഒരു കാഥോഡ് റേ ട്യൂബിന് ആ പ്രകാശം വരുന്ന ആ വഴിയിൽ അദ്ദേഹം പല വസ്തുക്കളും തടസ്സമായിട്ട് വെച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് ആ പ്രകാശം അവിടെ നിന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റിയില്ല. കുറച്ച് കട്ടിയേറിയ ഇപ്പോൾ ലോഹത്തകിടുകൾ അതുപോലുള്ള ബുക്ക് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഈ വഴിയിൽ, ഈ പ്രകാശത്തിൻ്റെ വഴിയിൽ കൊണ്ട് വെച്ചിട്ടും അദ്ദേഹത്തിന് ആ ഒരു സ്ക്രീനിലെ തിളക്കം അദ്ദേഹത്തിന് കുറയുന്നതായിട്ട് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. ആ തിളക്കം ഇല്ലാതാകുന്നതായിട്ട് അദ്ദേഹത്തിന്
കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് വസ്തുക്കളെ തുളച്ചു കടക്കുന്ന അല്ലെങ്കിൽ വസ്തുക്കളെ മറികടന്ന് അപ്പുറത്തേക്ക് പോകുന്ന ഒരു രശ്മിയാണ് ഇതെന്ന് അദ്ദേഹത്തിന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഇത്രയും കാലം ശാസ്ത്രജ്ഞൻ പല ശാസ്ത്രജ്ഞന്മാരും പരീക്ഷണത്തിൽ ഏർപ്പെട്ടിട്ട് പോലും ഈ ഒരു കാര്യം അതിന് ശ്രദ്ധിച്ചിട്ടില്ല. ഒരു റേ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു, പക്ഷേ ഇതിങ്ങനെ വസ്തുക്കളെ പെനട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുള്ള റേ ആണെന്ന് ആരും കണ്ടെത്തിയില്ല. പക്ഷേ റോൺജൻ യാദൃശ്ചികമായിട്ട് അദ്ദേഹം അങ്ങനെ ഒരു നിഗമനത്തിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു. പല വസ്തുക്കളും അദ്ദേഹം ഈ ഒരു പ്രകാശത്തിൻ്റെ വഴിയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ടെസ്റ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം യാദൃശ്ചികമായിട്ട് തൻ്റെ കൈ ആ പ്രകാശത്തിലേക്ക് കൊണ്ടുവച്ചപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാര്യം മറുവശത്തെ സ്ക്രീനിൽ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് കൈയല്ല, പകരം അദ്ദേഹത്തിൻ്റെ കൈയിലെ അസ്ഥികളാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അങ്ങനെ അദ്ദേഹം ഞെട്ടിപ്പോയി. പിന്നീട് റോൺജൻ തൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് അവരുടെ കൈപ്പത്തി ഈ ഒരു എക്സ്റേയിൽ കൊണ്ടുവച്ച ശേഷം മറുവശത്തെ സ്ക്രീനിൽ അവരുടെ കൈപ്പത്തിയുടെ എല്ലുകളുടെ ഫോട്ടോ അദ്ദേഹം പകർത്തുകയുണ്ടായി. അങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ എക്സ്റേ ഇമേജ് ഉണ്ടായത്. അതിൽ നമുക്ക് വ്യക്തമാവും അവരുടെ വെഡ്ഡിംഗ് റിംഗ് അതിൽ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. റോൺജൻ്റെ ഭാര്യ തൻ്റെ കൈപ്പത്തി ഈ രീതിയിൽ കണ്ടപ്പോൾ, അസ്ഥിയുടെ മാത്രമായിട്ട് മറുവശത്തെ സ്ക്രീനിൽ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഐ ഹാവ് സീൻ മൈ ഡെത്ത് എന്നാണ്. സാധാരണ മരിച്ചു കഴിഞ്ഞിട്ടാണ് അസ്ഥികൂടം ആയിട്ട് മാറുന്നത്. അപ്പോൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം അസ്ഥികൂടം കണ്ട് അവർ ഭയപ്പെട്ടു പോയി. ഐ ഹാവ് സീൻ മൈ ഡെത്ത് എന്നാണ് അവർ ഇത് കണ്ടപ്പോൾ തന്നെ പറഞ്ഞത്. അങ്ങനെ ലോകത്തിലെ ആദ്യത്തെ എക്സ്റേ ഇമേജ് അവിടെ ഉണ്ടായി. റോൺജൻ്റെ ഈ ഒരു കണ്ടുപിടുത്തം ലോകം മൊത്തം വൈറലായി. അങ്ങനെ പല ഭാഗങ്ങളുള്ള ലോകത്തിൻ്റെ പല ഭാഗങ്ങളുള്ള ശാസ്ത്രജ്ഞരും ഈ ഒരു സംഗതിയെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് തോമസ് ആൽവാ എഡിസൺ കണ്ടുപിടിച്ച ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരാളെ ആ എക്യുപ്മെൻറ്റ് മുമ്പിൽ നിർത്തിയിട്ട് നമുക്ക് ലൈവായിട്ട് അദ്ദേഹത്തിൻ്റെ അസ്ഥികൂടം സ്ക്രീനിൽ കണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഒരു എക്യുപ്മെൻ്റ് ആയിരുന്നു അദ്ദേഹം കണ്ടെത്തി. ശേഷം പല ശാസ്ത്രജ്ഞരും ഇങ്ങനെ ഉപയോഗപ്രദമായിട്ടുള്ള പല ഡിവൈസസും കണ്ടുപിടിച്ചു. പിന്നെ റോൺജൻ ചെയ്ത ഒരു മഹത്തായൊരു കാര്യമെന്ന് പറയുന്നത് അന്ന് അദ്ദേഹം അങ്ങനെ ഒരു പേറ്റൻ്റ് എടുക്കുകയും അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇത് പൊതുസമൂഹത്തിന് ഇത്രത്തോളം ഉപയോഗപ്രദമായ ഒരു കണ്ടുപിടുത്തമായത് മാറില്ലായിരുന്നു. പിന്നീട് ഒരുപാട് പേര് അതിൽ കൈകടത്തി പല എക്യുപ്മെൻറ്റുകൾ കണ്ടുപിടിക്കുകയും അത് കൊമേഴ്സ്യലായിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു. പല മെഡിക്കൽ ആവശ്യങ്ങൾക്കായിരുന്നാലും മറ്റാവശ്യങ്ങൾക്കായി എല്ലാ രീതിയിലും പല മേഖലകളിലും നമുക്ക് എക്സ്റേയുടെ ആപ്ലിക്കേഷൻസ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എക്സ്റേയുടെ യൂസസിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസസ് വരുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. കാര്യം നമുക്ക് ഇത് കണ്ടുപിടിച്ച അന്ന് തന്നെ മനസ്സിലായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആന്തരിക ഭാഗങ്ങൾ കാണാൻ സാധിക്കും, പ്രത്യേകിച്ച് അസ്ഥികൂടം കാണാൻ സാധിക്കും, എല്ലിൻ്റെ ഫ്രാക്ചറുകൾ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മെഡിക്കൽ ഫീൽഡിലാണ് ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് പ്രൊജക്ഷണൽ റേഡിയോഗ്രഫി, വേറൊന്നുമില്ല, നമ്മൾ സാധാരണ അസുഖം വരുമ്പോൾ എക്സ്റേ എടുക്കണമെന്ന് പറയും, അല്ലെങ്കിൽ എല്ലൊടിഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ എടുക്കണമെന്ന് പറയും. ഇത് തന്നെയാണ് നമ്മുടെ സാധാരണ എക്സ്റേ. അങ്ങനെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊജക്ഷണൽ റേഡിയോഗ്രഫി എന്ന് പറയുന്നത് 2D ഇമേജ്, നമ്മുടെ അസ്ഥികൂടത്തിൻ്റെ ഒരു 2D ഇമേജ് നമുക്ക് ഫോട്ടോ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റും. ഇതിനെയാണ് പ്രൊജക്ഷണൽ റേഡിയോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെയുള്ളൊരു ആപ്ലിക്കേഷനാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്ന് പറയുമ്പോൾ നമ്മുടെ CT സ്കാൻ തന്നെയാണ്. അപ്പോൾ ഇന്ന് ഏതൊരു തലച്ചോറിന് സംബന്ധമായിട്ടുള്ള ഏതൊരു അസുഖത്തിനും നമ്മൾ CT സ്കാൻ എടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തലച്ചോറിൻ്റെ 3D ഇമേജാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നത്. എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ തലച്ചോറിൻ്റെ 3D ഇമേജ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ വരുന്നത്. അപ്പോൾ അതിനും നമ്മളെന്താണ് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയ്ക്ക് നമ്മൾ CT സ്കാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് എക്സ്റേയുടെ ഒരു ആപ്ലിക്കേഷനാണ്. പിന്നീട് ഫ്ലൂറോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ എഡിസൺ ഉണ്ടാക്കിയ ഫ്ലൂറോസ്കോപ്പിൻ്റെ അതേ മെത്തേഡ് തന്നെയാണ്. എന്ന് പറയുമ്പോൾ ലൈവായിട്ട് നമുക്ക് നമ്മുടെ ഇൻറ്റീരിയർ ഓർഗൻസ് കാണാൻ സാധിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഫ്ലൂറോസ്കോപ്പി എന്ന് പറയുന്നത്. അതിന് നമ്മൾ പല മെഡിക്കൽ ആപ്ലിക്കേഷൻസും നമുക്ക് ഉണ്ട്. പൊതുവായിട്ട് നമ്മൾ ഡയഗ്നോസിസിന് അതായത് അസുഖം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്റേസ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുകൂടാതെ തന്നെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ എക്സ്റേസിനെ യൂസ് ചെയ്യുന്നുണ്ട്. റേഡിയോ തെറാപ്പി എന്ന് പറയുന്ന ഒരു മേഖല വഴി നമുക്ക് എക്സ്റേസിന് ഉപയോഗിച്ചുകൊണ്ട് സ്കിൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ അതിനുവേണ്ടി ട്രീറ്റ് ചെയ്യാനായിട്ട് അതിന് റേഡിയേഷൻ അപ്ലൈ ചെയ്ത് നമുക്ക് ക്യൂർ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്റേസിന് യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് വൈസ് നമുക്ക് എക്സ്റേസിന് യൂസ് ചെയ്യാൻ സാധിക്കും. എക്സ്റേ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നുണ്ടെങ്കിലും നമുക്ക് എക്സ്റേ ഒരു വിനയായിട്ട് മാറാം. കാര്യം അമിതമായിട്ടുള്ള എക്സ്റേ എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റ് ചില പ്രശ്നങ്ങൾ സ്കിൻ ക്യാൻസർ പോലെയോ അത് അല്ലെങ്കിൽ മറ്റ് സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്നാണ് പണ്ട് മുതലേ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം. എന്ന് പറയുമ്പോൾ ഇത് എക്സ്റേ കണ്ടെത്തിയ ആ സമയം തൊട്ട് തന്നെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഒരുപാട് പ്രാവശ്യം എക്സ്റേക്ക് വിധേയ പ്രത്യേകിച്ച് ഫ്ലൂറോസ്കോപ്പി പോലുള്ള സങ്കേതങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരിൽ
ഒരുപാട് പേര് ക്യാൻസർ വന്ന് മരണപ്പെട്ടു പോയ ചരിത്രം ഉണ്ടായിരുന്നു. നമ്മൾ മെഡിസിനൽ ഫീൽഡിന് പുറത്തേക്ക് വന്നാലും ഒരുപാട് മേഖലകളിലേക്ക് നമുക്ക്, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് ഈ ഒരു എക്സ്റേയുടെ യൂസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. പ്രധാനമായിട്ടും ഇൻഡസ്ട്രിയൽ റേഡിയോഗ്രഫിയാണ്. പല ഇൻഡസ്ട്രീസും ഇപ്പോൾ മെഷീൻ പാർട്സ് അനലൈസ് ചെയ്യാനാണെങ്കിൽ പോലും എക്സ്റേ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എയർപോർട്ടുകളിൽ സ്കാനിങ്ങിനായിട്ട്, ഇൻറ്റീരിയർ സ്കാനിങ്ങിനായിട്ട് ബാഗ് പരിശോധിക്കാനും മറ്റോ വല്ല കള്ളക്കടത്തോ സംഗതികളൊക്കെ ഉണ്ടാകുന്ന പരിശോധിക്കാനും നമ്മൾ എക്സ്റേസിനാണ് ആശ്രയിക്കുന്നത്. മറ്റൊരു യൂസ് ചെയ്യുന്നത് പറയുമ്പോൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റലുകളുടെ, പലതരത്തിലുള്ള ക്രിസ്റ്റലുകൾ, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലാണ്, അങ്ങനെ പലതരത്തിലുള്ള ക്രിസ്റ്റലുകളുണ്ട്. ഈ ക്രിസ്റ്റലുകളുടെയൊക്കെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി, എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേസ് ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. എക്സ്റേ, നമ്മൾ എക്സ്റേ പാസ് ചെയ്യുമ്പോൾ ഇത് ആറ്റങ്ങൾ തട്ടി ഡിഫ്രാക്റ്റ് ചെയ്യും. അങ്ങനെ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന എക്സ്റേ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഒരു സോളിഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്റ്റലിൻ്റെ ഘടന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി എന്ന് പറയുന്നത്. അത് വളരെ ആപ്ലിക്കബിളാണ് നമ്മുടെ എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ സി ടി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ടെന്ന് പറയുമ്പോൾ വാണിജ്യ അടിസ്ഥാനത്തിൽ നമുക്ക് പല എക്യുപ്മെൻറ്റുകളുടെയും 3D ആയിട്ടുള്ള ഇൻറ്റീരിയർ സ്കാനിങ് നമുക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. പിന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, നമ്മുടെ എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. എന്ന് പറയുന്ന പല തന്മാത്രകളുണ്ട് നമുക്ക്, പല വിവിധങ്ങളായ പല തന്മാത്രകളുണ്ട്. ഈ തന്മാത്രകളെയൊക്കെ നമ്മൾ പഠിക്കുവാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ. നമ്മുടെ കോമ്പൗണ്ട്, നമുക്ക് ഏത് കോമ്പൗണ്ടിനെ പറ്റിയാണ് പഠിക്കേണ്ടത്, ഏത് പദാർത്ഥത്തിനെ പറ്റിയാണ് പഠിക്കേണ്ടത്, ആ പദാർത്ഥത്തിലൂടെ നമ്മൾ എക്സ്റേ കടത്തി വിട്ടിട്ട് ആ അത് എക്സ്റേ കടന്നു വരുന്ന ആ പദാർത്ഥത്തിലൂടെ കടന്ന് പുറത്തേക്ക് വരുന്ന എക്സ്റേയെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ തന്മാത്രയെ പറ്റി പഠിക്കാൻ പറ്റും. അങ്ങനെയുള്ള മെത്തേഡാണ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റി പറയും. നമ്മൾ കഴിഞ്ഞ പീരിയോഡിക് ടേബിളിൻ്റെ വീഡിയോയിൽ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എക്സ്റേയുടെ കഥ. വില്യം റോഞ്ചൻ യാദൃശ്ചികമായി കണ്ടുപിടിച്ച ഈ കിരണം, അതിൻ്റെ പ്രത്യേകത പിന്നീട് ശാസ്ത്രലോകത്തിന് അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര ലോകത്തിന് വളരെ വിപ്ലവകരമായ ഒരു വഴി വെട്ടിക്കൊടുക്കുകയാണ് ഉണ്ടായത്. ശാസ്ത്രം അങ്ങനെയാണ്, ചില സമയം നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വീണ്ടും ഇതുപോലുള്ള ശാസ്ത്ര വീഡിയോകൾ ലഭ്യമാകാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ഒരിക്കൽ കൂടി ഓണാശംസകൾ. നന്ദി, നമസ്കാരം.